ஒரு மதியாய அன்வேஷன் நடத்தணும். இப்போ சளிமடம் என்னைக்கும் மூணாவது விட்ட பராதியாக കാരണം എൻഫോഴ്സ്മെന്റ് നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അവർക്ക് നൽകിയിട്ടില്ല മാൻഡേറ്റ് ബി ജെ പി ഗവൺമെൻറ്റുകളെ ഏത് രീതിയിൽ പല കള്ള ആരോപണങ്ങളും ചെയ്ത് താഴെറക്കാമെന്നുള്ളതാണ്. ഇപ്പം ശരിയായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല. കേരളത്തിൽ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇ ഡിയുടെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇതിപ്പം അവസാനമായി കൊടുത്ത പരാതി പിന്നെ തൃശ്ശൂരിലെ ഫണ്ട് ലഭ്യമായി നടന്ന ഓഫീസാണ്. അതൊരു ഫൈനാൻഷ്യൽ ക്രൈമാണ്. ആ ഫിനാൻഷ്യൽ ക്രൈം ആണെങ്കിൽ പിന്നെ സ്വാഭാവിക മതത്തും അന്വേഷിക്കുന്നതും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റാണ്. അവരതിന് തയ്യാറാവുന്നു. വളരെ കൃത്യമായ എവിഡൻസ് ഉണ്ടായിരിക്കും. ഇത് 19 പേരെ അറസ്റ്റ് ചെയ്തു കൊടുക്കാത്ത അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 1 കോടി രൂപ 15 ലക്ഷം പേർക്കോ കണ്ടെത്തി. 3.5 കോടി രൂപയുടെ ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇലക്ഷന് വേണ്ടി കള്ളപ്പണം ധാരാളം ഒതുക്കിയ ഒരു സാഹചര്യമാണ് നമ്മൾ മുമ്പിൽ. ബി ജെ പി ഓരോ ജില്ലകൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസയും നടന്ന തട്ടിപ്പാണ്. അതിൻ്റെ പുറകിൽ ബി ജെ പി ഇതാക്കാന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞതാണ്. ഇപ്പം ഇന്നലെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അതിൻ്റെ നേതാക്കൾ ചോദിച്ചു സമയം വേണമെന്ന് മാത്രം. സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കം ഈ കാര്യത്തിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് കിട്ടി. ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസ് അവരന്വേഷിക്കുന്നതിന് മാത്രമല്ല അത് ഇതിൻ്റെ കൃത്യമായ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്ന ബി ജെ പി ഇതര സർക്കാരുകളെ കള്ള കേസിൽ കുടുക്കി അവരെ താഴെടുക്കാൻ സമയത്തെ ഭാഗമായിട്ടാണ്. അപ്പോൾ യഥാർത്ഥ കേസുകൾ അന്വേഷിക്കാൻ തയ്യാറാവാം. അതിനെതിരെ പ്രതിഷേധിക്കാണെന്ന് ഉപവാസങ്ങളുടെ കളിമുറകളുടെ നടത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ 2-3 പരാതികൾ മൂല്യീകരണത്തിലെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടും യാതൊരു അന്വേഷണവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇപ്പം ഔദ്യോഗികമായി ഇപ്പോൾ പറഞ്ഞ